നമസ്കാരം. ഈ സംഘികൾ ഒരു വ്യാജവാർത്ത ഉണ്ടാക്കുക, അതിനെ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനാണ്. ഇങ്ങനെ പറയേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലെ കോൺഗ്രസിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ഏറെ പേരും മുസ്ലിങ്ങളായത്. അതിനെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിമർശനം നടക്കുന്നുണ്ട്. ഇതെന്താ മഹല്ല് കമ്മിറ്റിയോ എന്നാണ് കോൺഗ്രസ്സുകാരുടെ ചോദ്യം. ഇത് സംഘി പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനെ കോൺഗ്രസ്സുകാരെടുത്തങ്ങ് പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് കുറച്ച് ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു പ്രചാരവേലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ? നിങ്ങൾ എന്തുകൊണ്ട് അധപ്പതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മലപ്പുറം പോലൊരു ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മറന്നുകൊണ്ടാണ്. അവിടെ ലീഗിൻ്റെ ഏതെങ്കിലും കമ്മിറ്റികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികളിൽ മറ്റ് ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തി ഏതെങ്കിലും ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഒരിടത്ത് ഒരു സമീപനം, മറ്റൊരിടത്ത് വേറൊരു സമീപനം, ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഈരാറ്റുപേട്ട എന്ന പ്രദേശം മുസ്ലിം മെജോറിറ്റിയുള്ള ഒരു ഏരിയയാണ്. മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയയിൽ യൂണിറ്റ് കമ്മിറ്റിയോ ബ്രാഞ്ച് കമ്മിറ്റിയോ രൂപീകരിക്കുമ്പോൾ ഈ പാർട്ടി മെമ്പറായിട്ടുള്ളവനെ മാത്രമേ സെക്രട്ടറിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോൺഗ്രസിൽ നടക്കും പോലെയോ ബി ജെ പിയിൽ നടക്കുന്ന പോലെയോ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പിടിച്ചിരുത്തുന്ന സംവിധാനമല്ല ഈ പറയുന്ന സമ്മേളനങ്ങൾ കൊണ്ടുണ്ടാകുന്നതെന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാം. അവിടെയാണ് പി സി ജോർജിനെക്കാളും വളരെ മൃഗീയമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രൊഫൈലുകളിലെ ചിലർ വർഗീയവാദം പറയുന്നത്. എന്തൊരു അപകടമാണ്! ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വ്യക്തികൾ ബി ജെ പിക്ക് വേണ്ടി ഈ നാട്ടിൽ പ്രചാരവേല ചെയ്യുന്നവർ. നിങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ വളർത്തുകയാണോ തളർത്തുകയാണോ? ഒരു നേരെ ചെവി ഒരു പാർട്ടിയുടെ പുനഃസംഘടന നടത്താൻ ഈ പറയുന്ന രണ്ട് പാർട്ടികൾക്ക് ശേഷിയില്ല. ഇപ്പോ സമ്മേളനങ്ങൾ നടക്കുകയാണ് എല്ലായിടത്തും. ബ്രാഞ്ച് സമ്മേളനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നടക്കുകയാണ്. പുനഃസംഘടന പോലത്തെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ഇന്ന് വരെ യാഥാർത്ഥ്യമാകാത്ത ഒരു സംവിധാനം. അപ്പോ മറ്റൊരാളെ അവഹേളിക്കാൻ, മറ്റൊരു സംവിധാനത്തെ കരിവാരിത്തേക്കാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വർഗീയതയാണ്. എന്തേ മുസ്ലിം നാമധാരികളായിട്ടുള്ളവർക്ക് ഇടതുപക്ഷത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ ആകാൻ പാടില്ലെന്നുണ്ടോ? അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈരാറ്റുപേട്ട പോലൊരു പ്രദേശത്ത് മുസ്ലിം നാമധാരികൾ ബ്രാഞ്ച് സെക്രട്ടറിമാരായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോൺഗ്രസിന്റെ നേതൃത്വം ഇതിന് മറുപടി പറയണം. പ്രചാരവേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ അത് നേതൃത്വത്തിന്റെ അറിവോടുകൂടി ചെയ്യുന്ന പരിപാടിയായിരിക്കുമല്ലോ. ഈ കോലീബി സഖ്യത്തിന്റെ ഈ ബന്ധം ഈ അടുത്ത കാലത്ത് തലസ്ഥാനത്ത് കണ്ടതാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിലും ഇപ്പോൾ യോജിച്ചുള്ള പ്രചരണമാണ്. അവർ കണ്ടെത്തുക, നമ്മൾ പ്രചരിപ്പിക്കുക. ഈ നിലവാര തകർച്ചയിലേക്ക് പോയ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ അവസ്ഥയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ അറിയാലോ, മുഖ്യ പ്രതിപക്ഷമായിരുന്നു 2010 വരെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ. രണ്ട് തെരഞ്ഞെടുപ്പുമുണ്ട്. കഴിഞ്ഞ തവണ 14 ആണെങ്കിൽ ഇത്തവണ 10 താഴെയായിട്ടുണ്ട്. കാര്യം ബി ജെ പിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നതാണല്ലോ കോൺഗ്രസിന്റെ ഒരു സമീപനം. ഇപ്പോ നഗരസഭയിലെ സമരം എല്ലാവരും കണ്ടതാണ്. നഗരസഭയിൽ മേയർക്കെതിരെയുള്ള സമരം, അവിടെ ചെന്നിരുന്ന് ബി ജെ പിക്കാരോടൊപ്പം വന്നിരുന്ന കെ മുരളീധരനും മേയറെ അപമാനിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തനം നടത്തി നിങ്ങളിലുള്ളവരെ കൂടി അവരുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തിരിച്ചു വരാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ പൊതുസമൂഹത്തിന്റെ ചിന്താഗതിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വിയർപ്പിന്റെ അസുഖമുള്ള നേതാക്കന്മാരാണല്ലോ, താഴേക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണല്ലോ, അവരാണല്ലോ ഇത്തരത്തിൽ ഷോർട്ട്കട്ടിലൂടെ 5 വോട്ട് നമ്മളിലേക്ക് വരുത്താൻ പറ്റുമെന്ന് നോക്കുന്നത്. ഇതൊന്നും കാണാനോ ചെവി കൊടുക്കാനോ കേൾക്കാനോ പൊതുജനത്തിന് സമയമില്ലെന്നാണ്. അവരിതിനെ കാണുമ്പോൾ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ വിമർശിച്ച് പൊതുജനങ്ങളെ അറിയിക്കണം, കാപട്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവർ. എങ്ങനെയും വർഗീയ ധ്രുവീകരണത്തിലൂടെ ഈ നാട്ടിൽ അധികാരം പിടിക്കണം. അതിന് ബി ജെ പി എങ്കിൽ ബി ജെ പി, എസ് ഡി പി എങ്കിൽ എസ് ഡി പി ഐ, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, അന്തസ്സുണ്ടെങ്കിൽ ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ മുഖം മറച്ചു വെച്ച് വോട്ട് പിടിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ നിങ്ങൾ ധൈര്യം കാട്ടിയിട്ടുണ്ടോ? എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ?
എല്ലാവരെയും കൂട്ടി ഇപ്പോൾ ഒരേ സമരവേദിയിൽ പങ്കിട്ടവരാണ് നിങ്ങൾ ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നിപ്പോയത്